Hi all, assalamu alaikum wa rahmatullahi wa barakatuhu. Welcome back to our channel. കുറേ ദിവസമായാലേ നമ്മൾ കണ്ടിട്ട് കുറേ ദിവസമല്ല ഒരു മൂന്നാല് ദിവസം അത് നമുക്ക് വലിയൊരു ഗ്യാപ്പ് തന്നെയാണ്. കാരണം നിങ്ങൾ കുറേ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഇത്താ എന്താ വീഡിയോ ഇടാത്തത് എന്തെങ്കിലും ഒന്ന് വീഡിയോ ഇടുക അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ നമ്മളിത് നല്ലൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. രാവിലെ തന്നെ എണീറ്റ് നമ്മുടെ ചാമ്പയ്ക്കൊക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം, ഒരു പത്ത് ദിവസം മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പറിച്ചതൊരു ദിവസമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇങ്ങനെ കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ എനിക്ക് ബാക്കിയുള്ള പണികളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇവിടുത്തെ സിറ്റുവേഷനിൽ. പിന്നെ പിറ്റേ ദിവസമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അതേ നമ്മുടെ മാങ്ങയും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇത് കോശേരി മാവ്, കോശേരി മാമ്പഴെന്ന് പറയും കേട്ടോ. നല്ല വലുപ്പം വെക്കും. ഒരു മാങ്ങ തന്നെ ഒരു കിലോ ഒക്കെ വരും കേട്ടോ, മുക്കാൽ കിലോ ആ ഒരു ഇതിൽ വരും. പിന്നെ ഇതേ നമ്മുടെ ഇപ്പുറത്തെ ഓപ്പൺ ഷെൽഫിൻ്റെ അവസ്ഥ ഇത് വരെ ആയിട്ടുണ്ട്. ഇത് വന്നിട്ട് ഇപ്പോൾ ഒരു പുട്ടിയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിരിക്കണം. പത്ത് ദിവസം മുമ്പത്തെ കാര്യമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനിയും പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ജീരകം എന്താ പറയുക വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ ചെടി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പെരുംജീരകം. അത് നല്ല രീതിയിൽ ഇതേ മുളച്ച് വന്നിട്ടുണ്ട്. നിങ്ങളും കുറേ പേർ എൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആരൊക്കെ ചെയ്തിട്ടുണ്ട് ഏത് വരെയായി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണേ. പിന്നെ അതേ ഞാൻ ആമസോണിൽ നിന്നും വാങ്ങിച്ച കോക്കനട്ട് വാട്ടറാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ്, ഒരു പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ 100% കോക്കനട്ട് വാട്ടറാണ്. അങ്ങനെ റെഡിമെയ്ഡായിട്ട് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മക്കൾക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ എനിക്ക് ഈസിയാണ്. അതിന് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിലും ഞാൻ ഈ പർച്ചേസ് ചെയ്ത ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടാവേ. പിന്നെ കുട്ടികളെ വേഗം എണീക്കാനുള്ള എൻ്റെ ഒരു ട്രിക്കും കൂടിയാണ്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അവർക്ക് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോയി അടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിളിച്ചു വിടേണ്ട ബുദ്ധിമുട്ടുണ്ടാവില്ല. അവരായിട്ട് അങ്ങനെ എണിച്ച് വന്നോളും. പിന്നെ പല്ലൊക്കെ തേച്ചിട്ട് അവർ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് തന്നെ എണിച്ചോളും. അല്ലെങ്കിൽ ഒരു 100 പ്രാവശ്യം നമ്മൾ വിളിച്ചു വിടേണ്ടി വരും കേട്ടോ. ഇതാകുമ്പോൾ അവരെണീറ്റ് അങ്ങനെ പല്ലൊക്കെ തേച്ചൊക്കെ ഫ്രഷ് ആയതിനു ശേഷം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയെന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഫുഡ് ഉണ്ടാക്കാൻ ഇപ്പോഴും സെറ്റായിട്ടില്ല. അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങി വെച്ച് ഒപ്പിക്കും. ഇക്കെ വാങ്ങിയിട്ട് വരുമ്പോഴേക്കും. അപ്പോൾ നല്ലൊരു കോക്കനട്ട് വാട്ടറാണ്. ഇതിൽ ഷുഗറൊന്നും അവർ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ കുടിച്ചു നോക്കിയിട്ട് നമ്മൾ സാധാരണ ഇവിടെ നിന്ന് വാങ്ങൂല, അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് മാത്രം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കും. ഇതേ നമ്മുടെ റാനക്കുട്ടി അങ്ങനെ സ്കൂളിലേക്ക് പോകാനും വേണ്ടിയിട്ട്, ഇത് അവരുടെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. സ്കൂളിൽ പോകുന്ന ആ ഫസ്റ്റ് ഡേ നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. അവർ സ്കൂളിൽ പോവാണ്. പിന്നെ ഇവരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആ ഒറ്റയ്ക്കുള്ള ഒരു ഓട്ടപ്പാച്ചിലുണ്ടല്ലോ, അത് ശരിക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ബേബിയും ഞാനും മാത്രമായിരിക്കും പിന്നെ ഉണ്ടാവുക. ആ സമയത്ത് ശരിക്കും നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബേബീനെ എങ്ങനെ ആരെടുത്ത് കൊടുത്തിട്ട് എങ്ങനെ ചെയ്യും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഓരോന്നും ചെയ്യാന്നാണല്ലോ. അപ്പം ഇപ്പോൾ വന്നിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കഞ്ഞി ചോറ് അങ്ങനെ എന്തെങ്കിലും മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. കറിക്ക് വേണ്ട സാധനങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ഈ ചാമ്പയ്ക്ക, നമ്മുടെ മാങ്ങ, ക്യാരറ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വിനീഗറിലൊക്കെ ഇട്ട് വെച്ച കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഇടയ്ക്ക് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ നമുക്കിപ്പോൾ പുറത്തുനിന്ന് തന്നെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നില്ല. ഇതുപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. അതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ആ ഒരു പണിയിലാണ് കേട്ടോ. പിന്നെ ഈ ഒരു ചെനച്ച പകുതി പഴുത്താവും മാങ്ങ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടമുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ ഇത് 900,000 അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെപ്പോലെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എൻ്റെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ. പിന്നെന്താണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് പേർക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിപ്പോൾ ഐക്കിയ പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന കൊറിയൻ ഗ്ലാസ് ജാസ് ആണ്. എനിക്ക് പൊതുവേ കൊറിയൻ ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കാണാനും ഭയങ്കര ക്യൂട്ടായിരിക്കും, കളർഫുള്ളായിട്ടും
പിന്നെ ഈ സാധാരണ ജാറിനേക്കാളും ഒരു ഒരു സ്പെഷ്യാലിറ്റി ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ ഒരു ജാറിന്. അതിൻ്റെ ഷേപ്പിലാണെങ്കിലും എന്താണെങ്കിലും ശരി. അപ്പോൾ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മളൊരു 5-6 മാസം മുമ്പ് വാങ്ങി വെച്ചതാണ്, പക്ഷേ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ പണി കഴിയാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നാൽ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് ഈ വിനിഗറിലിടുന്നതൊക്കെ ഇടാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നാശമായി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് വെക്കാണ് കേട്ടോ. നിങ്ങളീ കാണുന്ന സംഭവം മൊത്തം ഒറ്റയടിക്ക് ഞാൻ ചെയ്യുന്നതല്ല, കുറേ ഗ്യാപ്പ് വിട്ട് ചെയ്യുന്നതാണ്. ബേബി എണിക്കുമ്പോൾ അങ്ങോട്ട് പോകും, പിന്നെ പകുതി വെച്ച് നിർത്തും, പിന്നെ ബാക്കിൽ സൗണ്ട് ഉണ്ടാവും. വീട് പണീൻ്റെ അപ്പുറത്തൊക്കെ ഓരോന്ന് നടക്കുന്നുണ്ട്, അതിൻ്റെ ഒച്ചയും കൂടെ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ഞാൻ ഗ്രാമ്പു പട്ടല ഏലക്കയും കൂടി ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് മുളക്, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചാമ്പയ്ക്ക, പിന്നെ ഒരു 2-3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും പുളിപ്പും എരിവും മധുരവും എല്ലാം കൂടെ വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇത്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അര ഗ്ലാസ് വിനിഗറിന് 1.5 ഗ്ലാസ് വെള്ളം, ആ ഒരു റേഷ്യോ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ കറക്റ്റായിട്ട് പൂപ്പല് പിടിക്കാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ എങ്ങനെയാണ് എന്നുള്ള ആ റെസിപ്പിയും കൂടെ പറയണം കേട്ടോ. ഇത് ചിലപ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞ് ഇങ്ങനെ മേലെ പാട പോലെ പൂപ്പല് വരും. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പൂപ്പല് വരുന്നല്ലോ എന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കറക്റ്റായിട്ട് അങ്ങനെ പൂപ്പല് പിടിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും ടിപ്സ് അറിയണമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. കുട്ടികൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്, റനക്കുട്ടിയൊക്കെ എന്താ ചെയ്യണം നോക്കി. അതിന്റെ ഇടയിൽ നമ്മുടെ റനക്കുട്ടി അവളുടെ ഇന്റർവെലിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്റെ നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിന് ഇന്റർവെലിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. കാരണം നമ്മുടെ കുട്ടിയുടെ കഴിഞ്ഞ ക്ലാസ്സൊക്കെ കണ്ടിട്ട് ഒരുപാട് വ്യൂവേഴ്സ് കമന്റിലൂടെയും മെസ്സേജ് ആയിട്ടൊക്കെ ഇതിന്റെ ഫീഡ്ബാക്ക് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റനക്കുട്ടി ഇപ്പോൾ ടീം ഇന്റർവെലിന്റെ ബേസിക് മലയാളം ഫൗണ്ടേഷൻ കോഴ്സാണ് എടുത്തിട്ടുള്ളത്. അവള് CBSE ആയതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഭയങ്കര മോശമാണ്. എനിക്ക് ആകെ എപ്പോഴും ടെൻഷനുള്ള ഒരേ ഒരു സംഭവം ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനായിട്ട് ചേർത്തിയതല്ല, റനക്കുട്ടി ഇങ്ങോട്ട് എന്നോട് ചോദിച്ചാണ്. കുട്ടിയുടെ ക്ലാസ്സൊക്കെ കണ്ടപ്പോൾ ഇന്റർവെലിൽ അങ്ങനെ ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ടല്ലോ അമ്മ, എനിക്ക് അത് ജോയിൻ ചെയ്യണം, അതാവുമ്പോൾ എനിക്ക് ഈസി ആയിട്ട് റെഡി ആവാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അവളായിട്ട് ചോദിച്ചപ്പോൾ അങ്ങനെ ചെയ്തതാണ്. ഇതിപ്പോൾ ചേരാനും വേണ്ടിയിട്ട് നമുക്കൊരു അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും, നേരിട്ട് അവരെടുക്കൂല. ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എക്സാം ആയിട്ടല്ല, ലൈവ് ഇന്ററാക്ഷൻ ക്ലാസ് ആയിരിക്കും. അതിൽ നമ്മുടെ കുട്ടീൻ്റെ ലേണിംഗ് എബിലിറ്റി, അവർക്ക് എവിടെയാണ് പ്രോബ്ലം, ഏത് സബ്ജക്റ്റിലാണ് അവർക്ക് മാർക്ക് കുറവ്, എന്താണ് കാരണം എന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് അവർ ഓരോ കുട്ടികളുടെയും ക്ലാസ് വന്നിട്ട് രൂപകൽപ്പന ചെയ്യുന്നത് കേട്ടോ. ശകുന്തളോപജ്ഞാനത്തെ ആസ്പദമാക്കി രചിച്ച ഈ കൃതി. ഇതിപ്പോൾ നമ്മുടെ റനക്കുട്ടി ജോയിൻ ചെയ്തിട്ട് 2 വീക്സ് ആയി. അതിൽ തന്നെ നല്ല മാറ്റം ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പൊതുവേ CBSE കുട്ടികൾക്ക് മലയാളം ഭയങ്കര ഇതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മലയാളമല്ല നമ്മുടെ കുട്ടികൾക്ക് വേറെ ഏതെങ്കിലും ഇപ്പോൾ ലാംഗ്വേജാണ് പ്രോബ്ലം, ഹിന്ദിയോ ഇംഗ്ലീഷോ അറബിയോ അങ്ങനെ ആണെങ്കിലും അതും നമുക്ക് മാറ്റിയെടുക്കാം. ഇനി എല്ലാ സബ്ജക്റ്റും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതിപ്പോൾ ഒരു 30-40 ദിവസത്തിനുള്ളിൽ കുട്ടികളുടെ കറക്റ്റായിട്ട് അവർ ആ ഫൗണ്ടേഷൻ ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമാണ് അവർ പ്രോപ്പറായിട്ടുള്ള അക്കാഡമിക് ക്ലാസ്സസ് ഒക്കെ എടുക്കുകയുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു ഫൗണ്ടേഷൻ എപ്പോഴും ക്ലിയർ ആയിരിക്കും. പിന്നെ അതുപോലെ ഈ ഒരു 10th ഇപ്പോൾ റിസൾട്ടൊക്കെ വന്നിരിക്കല്ലേ, ചില കുട്ടികൾ പാസ്സായിട്ടുണ്ടാവില്ല, തോറ്റിട്ടുണ്ടാവും, അങ്ങനെയുള്ളവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കോച്ചിങ്, അതായത് സേ എക്സാമൊക്കെ എഴുതാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ കോച്ചിങ്ങും കൂടെ ഇവർ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവരുടെ ട്യൂഷന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റും ചിലപ്പോൾ ട്യൂഷൻ വേണ്ടി വരുന്നില്ല. ഏതെങ്കിലും ഒരു സബ്ജക്ട് വേണം എന്ന് മാത്രമാണെങ്കിൽ അങ്ങനെയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ചുച്ചുക്കുട്ടിയുടെ ലിറ്റിൽ ജീനി ക്ലാസ്സിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. കാരണം കുട്ടികളെ കയ്യിലെടുത്തുകൊണ്ട് അവരെ ഇഷ്ടത്തോടുകൂടി അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചുച്ചുക്കുട്ടി നേരത്തെ തന്നെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ലാപ്ടോപ്പിന് മുമ്പിൽ റെഡി ആയിട്ടിരിക്കും കേട്ടോ. അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്, അവർക്ക് പഠിപ്പിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കൂട്ടാന്നുള്ളത്. പിന്നെ ഈ ലിറ്റിൽ ജീനി കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 1.5 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇവർ എടുക്കുന്നത്, അതായത് PKG ടു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെ. ഈ സമയത്ത് കുട്ടികൾക്ക് ഫൗണ്ടേഷൻ ക്ലിയർ ആക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ റീഡിംഗ്, റൈറ്റിംഗ് സ്കിൽസ്, അവരുടെ പ്രൊണൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് ആക്കി കൊടുക്കുക എന്നുള്ളത്, ഇതൊക്കെ അവർ ബേസിക് അവർ 100% നല്ല രീതിയിൽ ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മക്കളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് വീക്കെൻഡിലൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളും കൂടെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ
മക്കളുടെ കാര്യം മാത്രമല്ല പാരന്റ്സിന് ഇനിയിപ്പോ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് പഠിച്ച ടീച്ചർ ആവണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല അടിപൊളി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ECPC എന്ന് പറഞ്ഞ കോഴ്സാണ്. വീട്ടിലിരുന്നുകൊണ്ട് പഠിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്, ടീച്ചറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഇവരുടെ സ്ഥാപനത്തിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് പോലെയുള്ള ഒരുപാട് കോഴ്സുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ മക്കളെ ചേർത്തണമെന്നുണ്ടെങ്കിലും ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ മക്കളെ ചേർത്തിയിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളും കമന്റ് ആയിട്ട് ഇടുകയും ചെയ്യും. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ എന്തെങ്കിലും ഒരു ഗുണം കിട്ടും കേട്ടോ. അപ്പം ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ ബാക്കി പണികളൊക്കെ ചെയ്യാനായിട്ട് ഞാൻ പോവാണേ. ഇപ്പം എൻ്റെ കയ്യിൽ ഈ മാങ്ങയും ചാമ്പയ്ക്കും നമ്മുടെ കയ്യിൽ ക്യാരറ്റുമാണ് ഉള്ളത്. പൈനാപ്പിള്, ബീട്രൂട്ട്, ആപ്പിള്, ഉള്ളി, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇതുപോലെ ഇട്ട് വെക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. പിന്നെ ഒന്നാമത്തെ ഇപ്പോഴത്തെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാം കൂടെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കഞ്ഞി വെച്ചാലും ഇതും കൂടെ ആകുമ്പോൾ കുട്ടികളും ഞാനും ഒക്കെ കഴിച്ചോളുമല്ലോ. എവിടെയും പോയിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് വെക്കുകയാണേ. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ഷെൽഫൊക്കെ റെഡി ആകുമ്പോൾ എല്ലാം കൂടെ വെക്കുമ്പോൾ നല്ല രസം ഉണ്ടാകുന്നു പറഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ ഇത് ചെയ്ത് തുടങ്ങാൻ കേട്ടോ. നമ്മുടെ പുതിയ കിച്ചണിൽ ഫുള്ളായിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ മാങ്ങയിൽക്കും അതേപോലെ ഉപ്പും പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വിനിഗറും അതേപോലെ ആ ഒരു റേഷ്യോയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇൻസ്റ്റയിൽ ഇതിൻ്റെ പക്ക ഒരു റെസിപ്പി ഒരു കൊല്ലം മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നോക്കിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും നല്ല രീതിക്ക് ഇതുപോലെ ചെയ്യാൻ അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ വെള്ളം വന്നിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം അല്ല കേട്ടോ. അപ്പോൾ ഇത് കേടുവരില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഗ്രാമ്പൂ ഇതൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ കൂടെ ടേസ്റ്റ് ആകുമ്പോൾ സംഭവം അടിപൊളിയാവും. പിന്നെ ഈ ഒരു ജാറിൽ വന്നിട്ട് ഇതുപോലെ ഒരു വാഷർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലോണം എയർടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഞാൻ ഒരു ദിവസം കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും തന്നെ ടപ്പ് എന്നൊരു സൗണ്ട് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ളും അത്രയും എയർ ഫുള്ളും നിൽക്കുന്നുണ്ട്. നല്ല അടിപൊളി ജാറാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും ഐക്കിയയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോട്ടോ. നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഈ ഒരു ജാർ വന്നിട്ട് ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഭയങ്കര ഒരു തിന്നായിട്ടുണ്ട്, പക്ഷേ എങ്കിൽ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണത്തിൻ്റെ മൂടിയും പൊട്ടി ഗൈസ്. മിന്നാന്ന് ചുച്ചുക്കുട്ടിയും ഹേസും ആദ്യമായിട്ട് ചുച്ചുക്കുട്ടി അല്ല ഹേസും ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ആ ഒരു ദിവസത്തിന് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നാളെറ്റായിട്ട് ഞാൻ ഇടാം കേട്ടോ. അപ്പം അന്നത്തെ രാവിലത്തെ ആ ഒരു ബേജാറിൽ ടപക്കുന്ന പൊട്ടിച്ചിട്ടു. എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ എനിക്ക് തോന്നി എന്തോ വലിയ അപകടം വരുന്നത് ചെറിയ ചിലവിൽ പോയതായിരിക്കും എന്നുള്ളത്. അതിനു മുമ്പ് മൊബൈൽ വീണു കേട്ടോ. ഭാഗ്യത്തിന് അത് പോയില്ല. പോയിട്ടുണ്ടെങ്കിൽ 100,000 രൂപ പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നല്ല വേറെ ഏതെങ്കിലും ഷൂട്ട് ചെയ്യാൻ മൊബൈൽ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് നടക്കാതിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു മൂടിയിൽ പോയി. ഇതും നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷെ അത്രയ്ക്ക് കട്ടിയില്ല. നമ്മുടെ കിച്ചൻ്റെ തൊട്ടപ്പുറത്ത് വർക്ക് ഏരിയയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പണിക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് കട്ടൻ ചായ വേണം കേട്ടോ. അപ്പോൾ അവർക്കത് വെച്ചിട്ട് ചിലപ്പോൾ ഇക്ക വെക്കും, അല്ലെങ്കിൽ പിന്നെ ഞാൻ വെക്കും. അപ്പോൾ ഇപ്പോൾ ഇക്ക പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ ആശാരിമാരും ഉണ്ട്, അപ്പോൾ അവർക്കും പെയിൻറ്റർമാരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ കട്ടൻ ചായയും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പാത്രം കഴുകാൻ ഇപ്പോഴും കാര്യമായിട്ടൊന്നും സെറ്റപ്പൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മറ്റേ സിങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് അതിൽ പെയിൻ്റ് ആയിട്ടും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നു. കളഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും സ്റ്റിക്കർ ഒട്ടിച്ചിൻ്റെ ഒക്കെ. പക്ഷെ എൻ്റെ ഗതികേട് കൊണ്ട് ഞാൻ അങ്ങോട്ട് യൂസ് ചെയ്ത് തുടങ്ങിയതാണ് കേട്ടോ. താൽക്കാലികമായിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഈ സിങ്ങിൻ്റെ റിവ്യൂ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെയും ഒരു സാധനം കണ്ടതുകൊണ്ട് മാത്രം നമുക്ക് ശരിക്കും റിവ്യൂ ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല. കാഴ്ചയിലൊക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്. പക്ഷേ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ നിങ്ങൾ ശരിക്കും അറിയേണ്ടത്. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഫുഡൊക്കെ ഉച്ചയ്ക്ക് വാങ്ങിയിട്ട് വരാണെങ്കിലും ഒത്തിരി ലേറ്റാവും. ചില സമയങ്ങളിൽ ഒത്തിരി ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു കിച്ചൻ്റെ ഒരു വശമല്ലേ ഞാൻ കാണിച്ചത്, മറ്റേ വശപ്പുറത്ത് മൊത്തം അലങ്കോലങ്ങൾ ഒക്കെ കൂട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. നമ്മൾ കുറേയൊക്കെ ഒതുക്കി വെക്കും, വീണ്ടും അവർ പണി തുടങ്ങുമ്പോൾ വീണ്ടും നമുക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്യേണ്ടി വരും. ഇതേപ്പോൾ ബേബി ഞാനും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവരും ട്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകലും ഒക്കെ ആയി കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് ഓരോന്ന് ആദ്യം തൊട്ട് പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ബേബിനെ കൗണ്ടർ ടോപ്പിന് പുറത്ത് ഇരുത്തിയിട്ട് ഇങ്ങനെ അടുത്തന്നെ നിൽക്കും, പെട്ടെന്ന് ആളിങ്ങോട്ട് ചാണ്ടു കേട്ടോ. നല്ല പേടിയുണ്ട് എങ്കിലും അങ്ങനെ ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഓരോന്ന് ചെയ്തിന്. ഇപ്പോൾ ബേബിക്ക് കുറുക്ക് ഉണ്ടാക്കാനായിട്ടും പോവാണേ.
അപ്പോൾ മോള് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് പേടിയുണ്ട് പുറകിലേക്ക് മറിഞ്ഞ് വീഴോ ഫ്രണ്ടിലേക്ക് വീഴോ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ പുറകിൽ നമ്മുടെ ഒരു കട്ടിയിലൊരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, ഡ്രൈ മാറ്റ് വെച്ച്. പിന്നെ ഫ്രണ്ടിൽ ഞാനും അങ്ങനെ പിടിച്ചിട്ടൊക്കെ നിന്നിട്ടാണ് കുറുക്കുണ്ടാക്കണ ഇളക്കലൊക്കെ നടന്നത്. പിന്നെ അതേവിടെ ഇൻഡക്ഷൻ കുക്കറാണ് ഇപ്പോൾ നമ്മൾ ശരിക്കും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ സ്റ്റവ് മെല്ല കത്തിക്കാനൊക്കെ തുടങ്ങി. അന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു 10 ദിവസം മുമ്പത്തെ കാര്യങ്ങളാണ് ഇതൊക്കെ എന്നുള്ളത്. പിന്നെ ഇതേ ഈ നാനോ വൈറ്റിൻ്റെ പീസസ് ഞാൻ കളഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും പണിയണമെങ്കിൽ ഇതുപോലെ എടുത്തു വെച്ചാൽ മതി. കാരണം ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ പെട്ടെന്ന് കറ പിടിക്കാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് ടൈമിൽ കുട്ടികൾ പറയണക്കുട്ടി കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോവാം, ഒരു ദിവസം ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ പോവാന്നുണ്ട്. നമ്മളങ്ങനെ എപ്പോഴും പുറത്തുനിന്ന് കഴിക്കുന്ന വാങ്ങുന്ന അല്ലെങ്കിൽ വാങ്ങുന്നല്ല വാങ്ങലുണ്ട് ഇപ്പോൾ ഫുള്ളായിട്ട്. പുറത്തുനിന്ന് പോയി കഴിക്കാൻ ഇക്കാക്ക് വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്, വീട്ടിലേക്ക് കൊണ്ടുവരുള്ളൂ. അപ്പോൾ റാൻകുട്ടി കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് കുട്ടികൾ, അപ്പോൾ ശരി ഇന്ന് എന്തായാലും നമുക്ക് പുറത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പെനിൽക്ക് ഐസ്ക്രീം ഷോപ്പില്ലേ, കാൻഡി ഐസ്ക്രീം കാൻഡി ആണ് കേട്ടോ ആ ഷോപ്പിൽക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ പ്രാനക്കുട്ടി വീട്ടിലില്ല, ബാക്കിയുള്ളവരിനൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ അമ്മാൻ്റെ അവിടെ പോയി. അമ്മാനെയും വിളിച്ചിട്ട് എനിക്ക് എങ്ങോട്ട് പോവാണെങ്കിലും എൻ്റെ അമ്മാനെ വിളിച്ചിട്ട് പോകണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, എപ്പോഴും കുറേ വിളിച്ചു നോക്കി അമ്മ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാനും പോകില്ല എന്ന് പറഞ്ഞു. അവസാനം അമ്മ ശരി എന്നാൽ വരാം ഞാൻ, കാരണം നിങ്ങൾ മുടക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മാനെയും വിളിച്ചിട്ട് പോവാണ്. നമുക്ക് ഞാൻ എന്ത് കഴിക്കുകയാണെങ്കിലും എന്ത് ആസ്വദിക്കുകയാണെങ്കിലും എൻ്റെ അമ്മ കൂടെ അത് ആസ്വദിക്കണം വരണം. അതായത് നമ്മളിപ്പോൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇനി എപ്പോൾ ചെയ്യാനാണ്, ആർക്ക് ചെയ്യാനാണ്, അങ്ങനെ ഇതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മാനെയും വിളിച്ചിട്ട് റാനക്കുട്ടീനെയും വിളിച്ചിട്ട് നമ്മളിതേ ഐസ് കാൻഡി അതായത് പെനിൽക്കാണ് പോയത്. മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഷോപ്പ് വന്നിട്ട്. മുമ്പ് എവിടെയാണ് മുമ്പത്തെ ഷോപ്പ് അവരെ കാണിക്കുമ്പോൾ സ്കൂളിൻ്റെ തൊട്ടടുത്തായിരുന്നു. ഇപ്പോൾ അവർ പുതിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസ് റോഡിലാണ് കേട്ടോ. ഈ മാജിക് ഓവൻ അതൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ട് വരും. നല്ല അടിപൊളി ഷോപ്പാണ്. നമ്മൾ പണ്ടത്തെ ആ ഒരു നൊസ്റ്റൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ കോലൈസ് ഇല്ല ആ ഒരു രീതിയിൽ മാംഗോ പൾപ്പ് അതായത് അവക്കേഡോ മാംഗോ പൾപ്പ് പിന്നെ ഏതാണ് കുറേ ഐറ്റംസ് ഉണ്ട്. കുറേ ഇത് കണ്ടില്ലേ ഞാൻ ഇത്രയും സാധനങ്ങൾ നമ്മൾ അവിടെ പോയിട്ട് കഴിക്കുകയും ചെയ്തു. പിന്നെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാനും വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, കഴിക്കാനും നമുക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമുള്ള ആ ഒരു രീതിയിൽ അവർ ചെയ്തിരിക്കുന്നത്. പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ ഫുൾ അതേ സെയിം സംഭവമാണ് കേട്ടോ, അതിൻ്റെ പൾപ്പ് എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്. വാട്ടർ ബേസ്ഡും ഉണ്ട് പിന്നെ അതുപോലെ ക്രീം ബേസ്ഡും ഉണ്ട്. രണ്ടും നല്ല ടേസ്റ്റാണ്. എനിക്ക് പൊതുവെ ക്രീം ബേസ്ഡ് ആണ് കേട്ടോ ഇഷ്ടമായില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായത് ജാക്ക് ഫ്രൂട്ടിൻ്റെ ചക്കൻ്റെ ആ പൾപ്പ് വെച്ചിട്ട് ചെയ്ത് ശരിക്കും ചക്ക കഴിക്കുന്ന സെയിം ഫീലിംഗ് ആയിരുന്നു. അപ്പം നമ്മൾ വീട്ടിലേക്കുള്ളതും പിന്നെ അവിടെ നിന്ന് കുറേ കഴിച്ചു. അതിനുശേഷം വീട്ടിലേക്കുള്ളതും ഒരു 3 ബോക്സോളം എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് എടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെന്ന് പറയണം. മുമ്പൊക്കെ മറ്റേ ഐസ്ക്രീമിൻ്റെ മൊത്തത്തിലുള്ള ഹോൾസെയിലായിട്ടാണ് വാങ്ങുക. അപ്പോൾ പെനി വന്നതിന് ശേഷം ഇങ്ങനത്തെ ബോക്സസ്സാണ് കേട്ടോ നമ്മൾ വാങ്ങുന്നത്. പിന്നെ അതിനുശേഷം രാത്രി എന്തായാലും നമ്മൾ ഫുഡ് വാങ്ങണം. അപ്പോൾ എന്ത് ചെയ്തു, കുട്ടികൾ പറഞ്ഞു പിസ്സ കഴിച്ചിട്ട് കുറേ ദിവസമായി പാസ്ത കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് പിസ്സ ഓരോരുത്തർക്കും ഒരു മിനി പിസ്സ ഉണ്ടാവില്ല, അങ്ങനെ ഒരു 4 പിസ്സയും പിന്നെ ഒരു ബോക്സ് മാത്രമാണ് പാസ്ത വാങ്ങിയിട്ടുള്ളത് വെറുതെ ടേസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത്. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും നിങ്ങൾ കമൻറ്റും ഷെയറും ലൈക്കും ഒക്കെ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
പിന്നെന്താണ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ ഞാൻ വരുന്നതായിരിക്കും. കുട്ടികൾ സ്കൂളിലേക്ക് ഫസ്റ്റ് ഡേ പോകുന്ന വീഡിയോ ഉണ്ട് കേട്ടോ, നല്ല രസമാണ് ഇൻഷാല്ലാ അത് കാണണേ. അപ്പൊ ബൈ ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.